പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രിഫ്യൂജിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ടൈപ്പ് സെൻട്രിഫ്യൂജിനെ കുറിച്ചാണ്. അതിൻ്റെ പേര് സൈറ്റോസ്പിൻ അല്ലെങ്കിൽ സൈറ്റോ സെൻട്രിഫ്യൂജ് എന്നാണ്. ഇത് സാധാരണയായിട്ട് സൈറ്റോപത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത്. കൂടാതെ മൈക്രോബയോളജിക്കലായിട്ടുള്ള റിസർച്ച് സെന്ററുകളിലും ഈ സെൻട്രിഫ്യൂജ് കാണപ്പെടുന്നുണ്ട്. സ്പെസിമെൻസിന്റെ കോൺസെൻട്രേറ്റ് നിർമ്മിച്ച് സ്ലൈഡിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപത്തോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തപ്പെടുന്ന സാമ്പിളുകൾ പൊതുവെ FNAC സാമ്പിളുകളായിരിക്കാം, CSF സാമ്പിളുകളായിരിക്കാം, CRS ഫ്ലൂയിഡ്, സൈനോവിയൽ ഫ്ലൂയിഡ് പോലുള്ള സാമ്പിളുകളായിരിക്കാം. ഈ ലിക്വിഡ് സാമ്പിളിനെ കോൺസെൻട്രേറ്റ് നിർമ്മിക്കേണ്ടതുണ്ട്. ആ കോൺസെൻട്രേറ്റിലായിരിക്കും സെൽസുകൾ, പത്തോജൻസ് എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ സെൻട്രിഫ്യൂജിനോട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റോ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു വസ്തുണ്ട്. സൈറ്റോ ക്ലിപ്പിനോടൊപ്പം സൈറ്റോ ഫണലുണ്ട്, ഒരു ഫിൽട്ടർ പേപ്പർ ഉണ്ട്, നിത്യേന ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിക് സ്ലൈഡ്, കുറെ കൂടി നല്ല ക്വാളിറ്റിയുള്ള മൈക്രോസ്കോപ്പിക് സ്ലൈഡ് ആയിരിക്കും. നമുക്ക് ലാബിലേക്ക് വന്നിരിക്കുന്ന സാമ്പിൾ, അത് FNAC സാമ്പിൾ ആയിക്കോട്ടെ, CSF സാമ്പിൾ ആയിക്കോട്ടെ, അത് നമ്മൾ ഈ സ്ലൈഡിന്റെ സെൻട്രൽ ഭാഗത്തേക്കാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതിനാദ്യം ഈ സൈറ്റോ ക്ലിപ്പിലേക്ക് സ്ലൈഡ് ഫിക്സ് ചെയ്യണം, അതിന്റെ മുകളിൽ ഫിൽട്ടർ പേപ്പർ വെക്കണം, അതിന്റെ ഒരറ്റത്തേക്ക് ഫണല് ഫിക്സ് ചെയ്യണം, എന്നിട്ട് ഈ ഫണലിലേക്ക് വേണം സാമ്പിൾ ആഡ് ചെയ്യേണ്ടത്. സാമ്പിൾ മാത്രം ആഡ് ചെയ്താൽ പോരാ, ഫിക്സേറ്റീവും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. സാധാരണ അസെറ്റോൺ, മെത്തനോൾ, ഫോർമാൽഡിഹൈഡ് പോലുള്ള ഫിക്സേറ്റീവ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ക്ലിപ്പ് സെൻട്രിഫ്യൂജിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കണം, ബാലൻസ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്യുകയാണ് പതിവ്. 1000G ഈ സെൻട്രിഫ്യൂജ് സാധാരണ CSF സാമ്പിളും FNAC സാമ്പിളും ഒക്കെ സെൻട്രിഫ്യൂജ് ചെയ്യാറുള്ളത്. മറ്റുള്ള എല്ലാ സെൻട്രിഫ്യൂജുകളെ പോലെ തന്നെ ഇതിനൊരു നല്ല ഡിസ്പ്ലേ ഉണ്ട്, ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനമുണ്ട്, നോയിസ് ഡിസ്റ്റർബൻസ് ഒക്കെ വളരെ കുറവുള്ള ഒരു സെൻട്രിഫ്യൂജാണ്. സെൻട്രിഫ്യൂഗേഷന് ശേഷം നമുക്ക് ലഭിക്കുന്നത് മനോഹരമായിട്ടുള്ള സ്ലൈഡിന്റെ സെൻട്രൽ ഭാഗത്ത് ടിഷ്യൂ കോൺസെൻട്രേറ്റ് ഉള്ള ഒരു സ്ലൈഡാണ്. ഇത്തരം സ്ലൈഡുകൾ നിർമ്മിക്കാനാണ് ഈ സെൻട്രിഫ്യൂജ് ഉപയോഗപ്പെടുത്തുന്നത്. നന്ദി, നമസ്കാരം.